ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കപ്പ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇപ്പോൾ ഒരു കപ്പ തോരനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കി നോക്കാം. ഇനി നമുക്ക് തോരനിലേക്കുള്ള കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പ നല്ലപോലെ കഴുകി ചെറുതായി അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കപ്പ വെന്ത് കഴിയുമ്പോൾ കുക്കർ തുറന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിലുള്ള കുറേ ആ ഒരു സ്റ്റാർച്ച് പോലത്തെ ഒക്കെ പോയി കിട്ടും. ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോഴേക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നമ്മളെ കപ്പത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാട്ടോ. ഇത് നമ്മളെ പഴങ്കന്നിയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ പഴങ്കന്നിയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഐറ്റവുമായിട്ട് കാണുന്നവരെല്ലാവരും ടേക്ക് കെയർ.